ഇന്ന് ആഗോള സഭ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ്. സുറിയാനി സഭയിൽ പള്ളി കുദാശകാലത്തിൽ നാലാം ഞായറാഴ്ചയും ലത്തീൻ ആരാധനാക്രമത്തിൽ നവംബർ മാസത്തിലെ 20-നും 26-നും ഇടയ്ക്ക് വരുന്ന ഞായറാഴ്ചയുമായിട്ടാണ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആചരിക്കുക. മഹാനായ നെപ്പോളിയൻ ചക്രവർത്തി ഒട്ടേറെ രാജ്യങ്ങൾ കീഴടക്കി അങ്ങനെ മുന്നേറി പോകുന്നതിനിടയിൽ വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു. സ്വാഭാവികമായും അദ്ദേഹത്തെ നാടുകടത്തി ഹെലന ദ്വീപിൽ അദ്ദേഹം ഒറ്റയ്ക്ക് കഴിയുമ്പോൾ, അല്ലെങ്കിൽ തടവുകാരനായി കഴിയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ബെർട്രാൻസിനോട് അദ്ദേഹം പറയുകയാണ്, ഈ ഭൂമിയിൽ ഒട്ടേറെ പ്രസിദ്ധരായ രാജാക്കന്മാർ അവരുടെ രാജ്യം പടുത്തുയർത്താനായിട്ട് ശ്രമിച്ചു, ഞാനുൾപ്പെടെ അവരുൾപ്പെടെ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ പരാജിതരാകുന്നുണ്ട്. പടുത്തുയർത്തപ്പെട്ട രാജ്യവും രാജാവിൻ്റെ സ്ഥാനങ്ങളുമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ കാലങ്ങൾക്കതീതമായി, സമയത്തിനതീതമായി ക്രിസ്തുവിൻ്റെ ഭരണം മനുഷ്യ മനസ്സുകളെ ഭരിക്കാനുള്ള അവൻ്റെ കഴിവ് അത് നിലനിൽക്കുക. അവൻ്റെ രാജ്യത്വം അവസാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് വികാസം പ്രാപിക്കുകയും കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യുകയാണ് എന്ന് നെപ്പോളിയൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. പ്രിയമുള്ളവരെ, കാലങ്ങളേറെ കഴിഞ്ഞിട്ടും ഒരു പക്ഷേ വലിയ മതമർദ്ദനങ്ങൾ ഒക്കെ അന്നും ഇന്നും എക്കാലത്തും നടന്നിട്ടും നമ്മുടെ ക്രിസ്തുവിൻ്റെ രാജ്യം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭ അത് നശിക്കാതെ നിലനിൽക്കുകയാണ്. നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, അത് കൂടുതൽ ആഴപ്പെടുകയും ചെയ്യുകയാണ്. മറ്റു പല ശക്തികളും കുറഞ്ഞു പോകുമ്പോൾ, സാമ്പത്തികമായ ശക്തി, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ മറ്റു ചില പുകഴ്ചകൾ, അതിൻ്റെ ചില ആർഭാടങ്ങൾ ഒക്കെ കുറയുമ്പോഴും, ഈ കോവിഡിൻ്റെ കാലത്ത് പോലും ക്രിസ്തുവിൻ്റെ ഭരണം മനുഷ്യ മനസ്സുകളിൽ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിന് അന്ത്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ഭരണത്തിന് പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവ് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ, അത് ദൈവം തന്നെയായിരുന്നു അവരുടെ രാജാവ്. ദൈവമായിരുന്നു രാജാവ് എന്നതുകൊണ്ട് മറ്റൊരു രാജാവിനെ വേണ്ട എന്നായിരുന്നു ദൈവത്തിൻ്റെ നിലപാട്. എന്നാൽ വിജാതിയരുടെ ഇടയിൽ അവർക്ക് രാജാവ് ഉള്ളതുകൊണ്ട് തങ്ങൾക്കും രാജാവ് വേണം എന്ന് വാശി പിടിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം അവർക്ക് രാജാവിനെ അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. അത് പിന്നീട് വലിയ പരാജയത്തിലായി എന്ന് നമുക്കറിയാം. രാജഭരണം ഇസ്രായേൽ ജനത്തിൽ കൂടുതൽ തിന്മകളിലേക്ക് പോകാനായിട്ടൊക്കെ സാധ്യതയൊരുക്കി. ആ രാജഭരണത്തിൻ്റെ എങ്കിലും ദൈവം ആ രാജാവിനെ കൊടുക്കുമ്പോൾ ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു. ഇവൻ രാജാവ് എന്ന് പറയുന്ന ഭൗതിക രാജ്യത്വത്തിനപ്പുറത്തേക്ക് പൗരോഹിത്യ രാജ്യത്വമാണ് അവിടെ കൊടുത്തിരുന്നത്. മാത്രവുമല്ല, ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഇടയിൽ ദൈവം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി രാജാവിനെ കൊടുത്തപ്പോഴും രാജാവിൻ്റെ സ്ഥാനം അതായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, യേശുവിൻ്റെ കാലത്തിലേക്ക് വരുമ്പോൾ, രാജാവ് എന്ന സങ്കല്പം ഒന്ന് മാത്രം, അത് ക്രിസ്തുവാണ്. യെശയ്യയുടെ പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, നമുക്ക് വേണ്ടി ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാന രാജൻ എന്നിങ്ങനെ അവൻ അറിയപ്പെടുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അത് യേശുവിനെക്കുറിച്ചുള്ള സൂചനയാണ്. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, ജ്ഞാനികൾ രക്ഷകനായി പിറന്ന ക്രിസ്തുവിനെ അന്വേഷിക്കുക, രാജാവ് എവിടെ എന്നാണ് അവരന്വേഷിക്കുക.
അവൻ്റെ രാജ്യത്വത്തിൻ്റെ അടയാളമായിട്ടാണ് അല്ലെങ്കിൽ അവൻ്റെ രാജ്യത്വത്തെ ഭയന്നിട്ടാണ് സത്യത്തിൽ ഹെറോദേസ് പിഞ്ചു കുഞ്ഞുങ്ങളെ കൂട്ട കൊലപാതകം നടത്തിയത് എന്ന് നമുക്കറിയാം. അവൻ്റെ രാജ്യത്വത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്തത് എന്ന് നമുക്കറിയാം. അവസാന നാളുകളിൽ പീലാത്തോസിൻ്റെ വിചാരണ വേളയിൽ ചോദിക്കുന്നുണ്ട്, നീ രാജാവാണ്, ആണെന്ന് നീ തന്നെ പറഞ്ഞു എന്ന് ക്രിസ്തു മറുപടി പറയുക. എന്നിട്ടോ, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു തൻ്റെ രാജ്യത്വത്തെ അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. അവൻ്റെ രാജ്യത്തെ ഭയന്നിട്ടാണ് ഒരു പക്ഷേ അവനെ കുരിശിലേറ്റി കൊന്നതുപോലും, കുരിശിലേറ്റി കൊന്നിട്ട് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചത് എന്തെന്നാണ്? യഹൂദന്മാരുടെ രാജാവായ ഈശോ എന്ന് തന്നെയല്ലേ? മരിച്ചപ്പോഴും അവൻ രാജാവായിരുന്നു എന്ന് സാരം. ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അവൻ്റെ ജീവനറ്റുപോയപ്പോഴും അവൻ രാജാവാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ബൈബിളിലുടനീളം ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് പറയുക. യോഹന്നാൻ സ്നാവ് യോഹന്നാൻ പ്രസംഗിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്നാണ് യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഈശോ തന്നെ പറയുക. അപ്പോൾ സ്വാഭാവികമായും ക്രിസ്തുവാകുന്ന രാജ്യത്വത്തിൻ്റെ ഭരണത്തിൻ്റെ കാലമാണ് ഈ കാലം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വെളിപാടിൻ്റെ പുസ്തകത്തിലും അതുതന്നെയാണ് രാജാക്കന്മാരുടെ രാജാവിനെ കുറിച്ചുള്ള പ്രതിപാദ്യവും ഒക്കെ തരുന്ന സൂചനകൾ. എന്നാൽ ഇന്ന് രാജ്യത്വവും രാജഭരണങ്ങളും ഒക്കെ ഇല്ലാതായി. രാജഭരണത്തോട് ഒരു താല്പര്യക്കുറവ് ആഗോളതലത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. ആരും ആരെയും ഭരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരുടെയും അഹങ്കാരങ്ങൾ, മറ്റൊരുവൻ നമ്മുടെ മേൽ ആധിപത്യം വയ്ക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നില്ല എന്നത് ഒരു പൊതു സാമൂഹിക മനഃശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ രാജഭരണങ്ങൾക്ക് അത്ര അനുകൂലമായ കാലമല്ല ഇത്. സ്വാഭാവികമായും മറ്റേതൊരു രാഷ്ട്രീയ രാജ്യത്വത്തിന് അനുകൂലമല്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായും ആത്മീയ രാജ്യത്വത്തിനും അത്ര അനുകൂലമല്ല നമ്മുടെ പോക്ക് എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഇന്ന് രാജാവ് എന്ന പ്രയോഗം അത്ര നല്ല സ്ഥലത്തൊന്നുമല്ല. ചീട്ടുകളിയിൽ, മദ്യത്തിൽ, അപ്പം അങ്ങനെ ഉള്ള ചില അരോചകത്വമുള്ള മേഖലകളിലാണ് രാജ്യത്വ സങ്കല്പമുള്ളത്. പണ്ട് ഈ കിൽക്കിക്കുത്ത് വയ്ക്കുമ്പോൾ പറയാറുണ്ട്, വൈ രാജാവേ. എല്ലായിടത്തും നമ്മൾ ഈ രാജ സങ്കല്പം പലപ്പോഴും ഈ അത്ര പന്തിയല്ലാത്ത ഇടങ്ങളിലാണ് ഇന്നുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, നമ്മൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് വരപ്പെടേണ്ടതുണ്ട്. ഈ നമ്മുടെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അടുത്ത കാലങ്ങളിൽ നമുക്കറിയാം, ഇന്ത്യക്കാർ മൊത്തം പറ്റിച്ചിട്ട് പോയ കിങ്ഫിഷർ വിമാന കമ്പനി, അവിടെയും രാജാവ് എന്ന പ്രയോഗം ഉണ്ട്. അത് അസ്ഥാനത്താണെന്ന് നമുക്കറിയാം, അത്ര പന്തിയല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ എവിടെ നോക്കിയാലും ഈ രാജ്യത്വം നമുക്കത്ര പന്തിയല്ലാണ്ട് പോവുക. നമ്മുടെ യാത്രകൾ ഒന്നാലോചിച്ച് നോക്കി, രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജഭരണത്തിൻ്റെ ഉച്ഛിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും തേടിയല്ലേ നമ്മുടെയൊക്കെ പലപ്പോഴും യാത്രകൾ? നമ്മുടെ രാജാക്കന്മാരുടെ നിർമ്മിതികൾ കാണാനും ആസ്വദിക്കാനും ഒക്കെയാണല്ലോ നമ്മുടെ യാത്രകൾ. ഇന്ന് രാജഭരണം എന്ന് പറയുമ്പോൾ അവരുടെ കോട്ടകളുടെ, അവർ നിർമ്മിച്ച കോട്ടകളുടെ അവശിഷ്ടങ്ങളുടെ കാഴ്ചയായി മാറുകയാണ്. ഒരർത്ഥത്തിൽ ഇത് ക്രിസ്ത്യാനിയുടെ അവസ്ഥ കൂടിയാണ്. രാജ്യത്വം അന്വേഷിക്കുമ്പോൾ ഇന്ന് ഈ ലോകത്തിലെ ജനങ്ങൾ, വിജാതീയർ ക്രിസ്തുവിൻ്റെ രാജ്യത്തെ അന്വേഷിക്കുമ്പോൾ, ക്രിസ്തുവിനെ അന്വേഷിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും പൊയ്പോയ കാലങ്ങളിൽ ഭരിച്ച രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ സന്ദർശിക്കുന്നത് പോലെ, അവശിഷ്ടങ്ങൾ സന്ദർശിക്കുന്നത് പോലെ, അവർക്ക് പ്രാപ്യമാകുന്നത്, അവർക്ക് കാണപ്പെടാൻ പറ്റുന്നത് നമ്മളാകുന്ന ക്രിസ്തുവിൻ്റെ
ആളൊഴിഞ്ഞ കോട്ടകൾ മാത്രമാണ് എന്നുള്ളതാണ് ദുരന്തം. മനസ്സിലായോ? ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ അന്വേഷിച്ച് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ നോക്കുമ്പോൾ ക്രിസ്ത്യാനികളിൽ ക്രിസ്തുവിന് ചേരാത്ത വിധത്തിൽ ജീവിച്ചു പോകുന്നതാണ് കാണുന്നതെങ്കിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതൊരു ആനന്ദ വിഷയമായി മാറും, ആൾക്കാർക്ക് ഒരു കോമഡിയായിട്ട് മാറും. കുത്തബ് മിനാറും താജ്മഹലും അല്ലെങ്കിൽ റെഡ് ഫോർട്ടും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ഈ മൈസൂർ കൊട്ടാരവും അതിനോടടുത്ത് നമ്മുടെ തൃപ്പൂണിത്തുറ കൊട്ടാരവും ഒക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ഈ കാഴ്ചകെട്ടുകളായിട്ട് ക്രിസ്ത്യാനി മാറുന്നുണ്ടോ എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ക്രിസ്തുവിനെ അന്വേഷിക്കുമ്പോൾ, ക്രിസ്തു എന്ന രാജാവിനെ അന്വേഷിക്കുമ്പോൾ അവർ കാണുന്നത് ക്രിസ്തുവില്ലാത്ത ഇത്തരം നമ്മളാകുന്ന നിർമ്മിതികളാണോ, കെട്ടിടങ്ങളാണോ, ശരീരങ്ങളാണോ എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ രാജ്യത്തെ അംഗീകരിക്കുമ്പോൾ രാജ്യത്വവുമായി ബന്ധപ്പെട്ട് ചില പാഠങ്ങൾ ഇന്നത്തെ ദിവസം ധ്യാനിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായിട്ട് ക്രിസ്തുവിനെ രാജാവാക്കുന്നതിന് പകരം ഓരോരുത്തരും അവരവരെ രാജാവാക്കിയിട്ട് ജീവിക്കുന്ന കാലമാണ്. ഒരുപക്ഷെ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ തെറി ഏതാ എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? തെറി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മറ്റൊരുത്തിന് അരോചകത്വം ഉണ്ടാക്കുന്ന വാക്കിൻ്റെ പേരാണ് തെറി. ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് അരോചകത്വം ഉണ്ടാക്കുന്ന നമ്മുടെ വാക്ക് ഏതാ? അത് ഞാനെന്ന വാക്കാണ്. നമ്മുടെ വാക്ക്, നമ്മുടെ ഒരു ദിവസത്തെ ഭാഷണങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ, ഒരു ദിവസം രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം നമ്മൾ ഞാനെന്ന പദം ഉപയോഗിക്കും? അത്രയും പ്രാവശ്യം മറ്റുള്ളവർക്ക് കല്ലുകടി ഉണ്ടാക്കി എന്നർത്ഥം. ഞാനാണ് രാജാവ് എന്നതുകൊണ്ട്, ഞാനാണ് രാജാവ് എന്നാണ് നമ്മുടെ വിചാരം, അതുകൊണ്ടാണ് ഞാനെന്ന വാക്ക് ഒരുപാട് ഉപയോഗിക്കുക. ഒരു ഗ്രൂപ്പ് ഫോട്ടോ, നമ്മൾ ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ നോക്കുമ്പോൾ, ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഏറ്റവും ആദ്യം നമ്മുടെ കണ്ണ് പതിക്കുന്നത് എവിടെയായിരിക്കും? തീർച്ചയായിട്ടും അത് നമ്മുടെ ഫിഗർ മറ്റുള്ളവരെക്കാൾ എടുത്തു കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള. കാരണം ഞാനാണ് രാജാവ് എന്നാണ് എൻ്റെ ചിന്ത. ഈ ഞാൻ രാജാത്വത്തിൽ ഞാൻ രാജാവായി ഭരിക്കുമ്പോൾ ക്രിസ്തുവിനെവിടെയാ ഭരിക്കാനായിട്ട് സാധ്യത? അപ്പോൾ ഒട്ടേറെ മനുഷ്യരുടെ ജീവിതങ്ങളെ ഭരിക്കുന്നത് ഞാനെന്ന അഹമാണ്, ഞാനെന്ന അഹങ്കാരമാണ്, അതുകൊണ്ട് അവിടെ ക്രിസ്തു ഭരിക്കുന്നില്ലെന്ന് സാരം. രണ്ടാമത്തെ ഒരു ചിന്ത, ചിലർ ഭരിക്കുന്നത് മറ്റു ചില വ്യക്തികൾ. ഇത് ഇലക്ഷൻ കാലമാണ്. ഇലക്ഷൻ കാലത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ ഭരിക്കുന്നതാരാ? ഒന്നുകിൽ നേതാക്കന്മാർ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്ഥാനാർത്ഥി എനിക്കിട്ട് പാര വെച്ച, മറ്റേ സ്ഥാനാർത്ഥി കുറച്ചുകൂടി കുഴപ്പമില്ല, അതുകൊണ്ട് ഇപ്പം പാര വയ്ക്കാൻ പറ്റിയ സമയം തിരിച്ച് പാര വെച്ചേക്കാം. ഭരിക്കുന്നതാരാ? ചില വ്യക്തികളാണ്. ചില കുടുംബങ്ങളിൽ ഭാര്യമാർ, അല്ലെങ്കിൽ ചില ദാമ്പത്യങ്ങളിൽ ഭാര്യമാരായിരിക്കും ഭരിക്കുന്നത്. അതിന് നമ്മുടെ പഴയ കാർണവന്മാർ പറയും, അവരാ മാപ്പിള എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, അവരാ മാപ്പിള. ചില കുടുംബങ്ങളിലെ പുരുഷാധിപത്യമായിരിക്കും, അവിടുത്തെ ഭർത്താവായിരിക്കും മൊത്തം ഭരിക്കണം, ബാക്കിയുള്ളവരൊക്കെ ശ്വാസം മുട്ടി ജീവിക്കുകയായിരിക്കും. ഇപ്പോൾ കാലം മാറി, ഇപ്പോൾ ഇളം തലമുറയിൽ നിന്നാണ് കാതിലോടണെ, അതുകൊണ്ട് മക്കളായി ഭരിക്കണം, അവരാണ് തീരുമാനമെടുക്കണേ. മറ്റുള്ളവരാൽ ഭരിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ, മറ്റുള്ളവർ പറയുന്നത് മാത്രമാണ് വേദവാക്യമെന്ന് പറയുന്ന അവസ്ഥയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഇടതുപക്ഷമാണെങ്കിൽ ഇടതുപക്ഷം, വലതുപക്ഷമാണെങ്കിൽ വലതുപക്ഷം, നേതാവ് പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ അന്ധവിശ്വാസിക്ക് എങ്ങനെ ക്രിസ്തുവിനെ രാജാവായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. രാഷ്ട്രീയ അന്ധത ബാധിച്ച ഒരുത്തനും ക്രിസ്തുവിനെ രാജാവായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരാണ് ശരി, അവനെ ഭരിക്കുന്നത് നേതാക്കന്മാരാണ്. നേതാക്കന്മാർ ഭരിക്കുന്നിടത്ത്, മറ്റുള്ളവർ ഭരിക്കുന്നിടത്ത്, സ്റ്റാറുകൾ ഭരിക്കുന്നിടത്ത്, സിനിമ ചില താരങ്ങൾ ചിലർ ഭരിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ അല്പം കുറവാണ്, തമിഴ്നാട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ താരങ്ങളാണ് ഭരിക്കുന്നത് പലരെയും.
അവിടെയൊക്കെ ക്രിസ്തുവിനെ ഗ്യാപ്പില്ലാതെ പോകുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ മറ്റുള്ളവരാൽ ഭരിക്കപ്പെട്ടു കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭരണം മറ്റുപോകും എന്ന് സാരം. മൂന്നാമതായിട്ട്, ചിലർ ഭരിക്കപ്പെടുന്നത് ചില ശീലങ്ങൾ കൊണ്ടാണ്. ചില ശീലങ്ങളാണ് ചിലരെ ഭരിക്കുക. ഇന്ന സമയത്തിന് ഇന്നത് ചെയ്തിരിക്കണം, വൈകുന്നേരമായി ഇന്ന സീരിയലുണ്ട്, ആ സീരിയൽ കണ്ടിരിക്കണം. സീരിയൽ ഭരിക്കുമ്പോൾ, ചില ശീലങ്ങൾ ഭരിക്കുമ്പോൾ, വൈകുന്നേരമായി അല്ലെങ്കിൽ ഇന്ന സമയമായി മദ്യപിക്കേണ്ട സമയമായി മദ്യപിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ശീലങ്ങളുടെ സമയമാണ്, അപ്പോൾ അത് വെറുതെ കറങ്ങാൻ പോകേണ്ട സമയമാണ്, കളിക്കാൻ പോകേണ്ട സമയമാണ്. കുറേ ശീലങ്ങൾ നമ്മളെ ഭരിക്കുമ്പോൾ, ശീലങ്ങളെ നമ്മൾ ഭരിച്ചാൽ കുഴപ്പമില്ല, ശീലങ്ങൾ നമ്മളെ ഭരിച്ചാൽ ക്രിസ്തുവിൻ്റെ ഭരണം ഇല്ലാതാകും എന്ന് സാരം. നാലാമതായിട്ട്, ചില വസ്തുക്കൾ നമ്മളെ ഭരിക്കാറുണ്ട്. വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, ഉപകരണങ്ങൾ, പൊന്ന്, അങ്ങനെ പലതും നമ്മളെ ഭരിക്കാറുണ്ട്. അങ്ങനെയുള്ള ക്രമാതീതമായ ഭരണങ്ങൾ വരുമ്പോഴും ക്രിസ്തുവിൻ്റെ ഭരണം ഇല്ലാതാകും എന്ന് സാരം. വേറെ ചിലരുണ്ട്, ക്രിസ്തുവാണ് രാജാവ് എന്നത് അംഗീകരിക്കും, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ കപ്പം കൊടുക്കില്ല, കപ്പം കൊടുക്കില്ല. ഇപ്പം ഇന്ത്യ രാജ്യത്തിലെ അംഗങ്ങളാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ നികുതി കൊടുക്കുന്നതിൽ വെട്ടിപ്പ് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ നാട്ട് ഈ ഇന്ത്യക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? അല്ലല്ലോ. അപ്പം ക്രിസ്തുവാണ് രാജാവ് എന്ന് അംഗീകരിക്കുകയും അത് പറയുകയും, പക്ഷേ ക്രിസ്തുവിനുതകുന്ന വിധത്തിൽ ജീവിതത്തിൽ ഇല്ലാതെ വരികയും ജീവിതത്തിലെ മൂല്യങ്ങൾ പാലിക്കപ്പെടാതെ ജീവിക്കുകയും ചെയ്യുമ്പോൾ കപ്പം കൊടുക്കാത്ത ക്രിസ്തു രാജ്യത്തിൻ്റെ ആൾക്കാരായിട്ട് നമ്മൾ മാറും. കപ്പം കൊടുക്കാത്തവരാണ്. അതായത് ഈ ക്രിസ്തുവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ പാലിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ, ക്ഷമിക്കാനായിട്ട്, പൊറുക്കാനായിട്ട്, നൽകാനായിട്ട് ഒക്കെ പറ്റാണ്ട് വരുമ്പോൾ കപ്പം കൊടുക്കാത്ത ഭരണത്തിൻ്റെ കീഴിലുള്ളവരാണ്. അത് വെറും ഭക്തിയോ അല്ലെങ്കിൽ കച്ചവട സംസ്കാരമോ ഒക്കെ ആയിട്ട് മാറും. കപ്പം കൊടുക്കാത്ത ഭരിക്കപ്പെടുന്നവർ ആരും തന്നെയും ആ രാജാവിൻ്റെ കീഴിലുള്ളവരല്ല എന്ന് സാരം. മറ്റൊരു ചിന്ത ഇതാണ്, വഞ്ചകർ ഉണ്ടാകും, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർ ഉണ്ടാകും. ചിലർ രാജ്യദ്രോഹികളാണ്. എന്ന് വെച്ചാൽ പള്ളി കാര്യങ്ങളിൽ അത് പോവും, അതിനിടയ്ക്ക് വേറെ വല്ലയിടത്തും ഏലസ് കെട്ടാനുണ്ടെങ്കിൽ അവിടെ പോവും, വേറെ വല്ലയിടത്തും ഉണ്ടെങ്കിൽ അത് ആ വിശ്വാസവും ഈ വിശ്വാസവും ഒക്കെ കൂടി അവീല പരിവായിട്ട് കൊണ്ടുവരുന്ന വർഗങ്ങളുണ്ട്. ആ വഞ്ചിയിലും ഈ വഞ്ചിയിലും ചവിട്ടിപ്പോകുന്നവർ രാജ്യദ്രോഹികളാണ്. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ പോയില്ലെങ്കിൽ, ക്രിസ്തുവിനെ രാജാവായിട്ട് അംഗീകരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തെ രാജ്യത്തോട് കൂറു പുലർത്തേണ്ട കാര്യമൊന്നുമില്ല, അപ്പുറത്തെ രാജാവിനോട് ഒറ്റുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പല മനുഷ്യരും വാക്കുകൊണ്ടും ചെയ്തി കൊണ്ടും സംസാരം കൊണ്ടും നിലപാടുകൊണ്ടും സമീപനം കൊണ്ടും വിട്ടുവീഴ്ചകൾ കൊണ്ടും ഒക്കെ ഇങ്ങനെ രാജ്യദ്രോഹികളായിട്ട് ജീവിക്കുന്നവരുണ്ട്. നമ്മൾ ക്രിസ്തുവിനെ രാജാവായിട്ട് അംഗീകരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, അവിടുത്തെ രാജ്യം വരണമേ എന്നുള്ള നമ്മുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയുണ്ട്. എന്താണ് ക്രിസ്തുവിൻ്റെ രാജ്യം എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ, ക്രിസ്തുവിൻ്റെ ഹിതം നിറവേറ്റപ്പെടുന്ന അവസ്ഥയാണ് ക്രിസ്തുവിൻ്റെ രാജ്യം. അപ്പോൾ ക്രിസ്തുവിൻ്റെ എന്നെ രാജാവായിട്ട് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, ക്രിസ്തുവിൻ്റെ ഹിതം നിറവേറണം. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചപ്പോൾ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞത് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുക. അവരൊറ്റ പ്രാർത്ഥന മതി എല്ലാം ശരിയാകാനായിട്ട്. ആ പ്രാർത്ഥന പക്ഷേ ആത്മാർത്ഥതയോടെയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ക്രിസ്തുവിൻ്റെ രാജ്യം വരണമെങ്കിൽ ക്രിസ്തു ഭരിക്കപ്പെടണം, ക്രിസ്തു ഭരിക്കപ്പെടണമെങ്കിൽ അവൻ്റെ ഹിതം നിറവേറ്റപ്പെടണം.